हाई डियर्स वेलकम बैक टू अवर चानल इन वीडियो रुद मूं वयस वे कुड़ान पटीट मॉडल फ्रोकि कटिंग अंत स्टिचिंग अब नमु वीडियो मुंबे इन वीडियो की इष्टर मरकर चानल सब्सक्रैबा बेलकूरी प्रसाद मरक बेलन प्रसाद या वीडियोस नोटिफिकेशन कू मिस्टू पू अब नमुक वीडियो या योग पार्टि वेट क्लोत आदमी वच्चे मेषरमेंट नमुक नोक अट्ठे नमुक आदम क्लोत या बैक पोर्शन आदमी कट्टियां पोवुन्नत बैक पोर्शन मात्रम अदिनु शेषमाण फ्रंट पोर्शन कट्ट चेय्युन्नत अप्पोल बैक पोर्शन कट्ट चेय्यान वेंडिट्ट ञान ओट्टु तवण मडक्कि तुणि इडुकयाण आद्यं नमुक्क नेक्क मार्क्क चेय्यां नेक्क मार्क्क चेय्युन्नतिनु मुन्नेयाट्ट ञान ई क्लोत्त ओन्न लेवलिन ओन्न कट्ट चेय्याण नेक्किन्टे लेंग्त या 2 इंच मार्क नेक्किन्टे लेंग्त विड्त एन्न् परयुन्नत 2 इंच तन्नेयाण अप्पोल बैक पोर्षनिल मात्रम लेंग्तुम विड्त एन्न् परयुन्नत 2 इंच नमुक्क ओरु बॉक्स वरच्चतिनु शेषम राउंड शेप नेक अब चेरियर कर्व मादरी वरचिट्ट कट्टेड कट्टे मे नमुक शोल्डर कूड़ी मार्क शोल्डर या 2 इंच मार्क प्लस अर इंच सीम अलवेंस मार्क इन नमुक आर्म होल मार्क आर्म होल 4 इंच चेस्ट विड्थ करेक्ट 6 इंच नमुक वेद प्लस 1 इंच सीम अलवेंस अगे 7 इंच चेस्ट विड्थ नमुक वेद अद बॉक्स वरचिट्ट नमुक आर्म होल शेप कर्व वरच अड़ाईट योग पार्टि टोटल लेंत वेद 11 इंच या मार्क नमुक 10 इंच मे 1 इंच सीम अलवेंस अगर 11 इंच नमुक मार्क शेषम कट्टे अर इंच या ता मार्क अर इंच षेप किटा वेट अलग फ्रोक स्टिच कहते सैड वह तूंग कमी तौर अद अर इंच या कैटी मार्क कट्टे अब बैक पोर्शन कटिंग कई अड़ नमुक फ्रंट पोर्शन आनी कटियान अट्ठे नमुक बैक कुछ तुणी नाम मड़क अति मीदे बैक पोर्शन नाम कट्टे मेटे अीदे इटक अंतम कुछ नीकर फ्रंट पोर्शन कुछ नमुक सेंटर भागमर काल इंच करक्ट काल इंच वीति नमुक वेम अब कुछ अत्र भाग विटिटे नाम आ बैक पोर्शन नीकर वैकान नाम लेंत 2 इंच 3 इंच इको फ्रंट पोर्शन अब 3 इंच फ्रंट पोर्शन ना ने इकूल पक्षे विट आल इंच प्लस 2 इंच अगे 3.5 इंच विट या मार्क करक्ट 3.5 इंच
ഇനി അത് നമുക്ക് ബോക്സ് ആക്കി വരച്ചിട്ട് ഷേപ്പിന് വരച്ച് കട്ട് ചെയ്യാം. ഇനി ആ ഭാഗത്ത് തന്നെ നമുക്ക് ബാക്ക് പോർഷൻ വെച്ചിട്ട് ബാക്കി എല്ലാ അളവും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് മീതെ ഇട്ടിട്ട് അതിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പീറ്റർ പാൻ കോളറാണ് ഞാൻ ഈ ഫ്രോക്കിന് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ കട്ടിംഗ് ആണ് അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ തന്നെ കാണിക്കാം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആണ്. സ്കേർട്ടിന് എത്ര പ്ലീറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടാം. നമ്മളുടെ കയ്യിലുള്ള തുണി ആവശ്യത്തിന് എടുത്തിടാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത് ആണ് കാണിക്കുന്നത്. ലെങ്ത് 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 15 ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത് വേണ്ടുന്നത്. സീം അലവൻസ് 1, അങ്ങനെ 16 ഇഞ്ച് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂസ് ചെയ്യാം. എത്രമാത്രം പ്ലീറ്റ്സ് ഇടുന്നോ അത്ര ഭംഗിയായിരിക്കും. ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് എന്ന് പറയുന്നത് താഴെ നമുക്ക് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടും മുകളിൽ കുറച്ച് ഭാഗം നമുക്ക് പോവും. അങ്ങനെയാണ് നമുക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷോൾഡർ സ്റ്റിച്ചിങ് ആണ്. രണ്ട് ഷോൾഡറും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളർ കട്ട് ചെയ്യണം. നമ്മൾ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നീളത്തിൽ നമുക്ക് മടക്കിയിടാം. ഇനി അടുത്തതായിട്ട് ക്യാൻവാസും രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ നമ്മൾ 1.5 ഇഞ്ച് മാറ്റിയല്ലേ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തത് നെക്ക്. അപ്പോൾ ആ 1.5 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് ഈ മോഡലിൽ ആ ക്യാൻവാസിൻ്റെ മീതെ നമ്മളുടെ നെക്ക് റൗണ്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ റൗണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ക്യാൻവാസിൽ വേണം വരയ്ക്കാൻ കേട്ടോ. ക്യാൻവാസിൽ ആ റൗണ്ടൊന്ന് വരച്ചു കൊടുക്കാം. കറക്റ്റ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി 2.5 ഇഞ്ച് വിട്ത് എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. കോളറിന് ഞാൻ 2.5 ഇഞ്ച് വിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ട് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തത് ജോയിൻ്റ് ചെയ്യാം. ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തുണി ആയാലും മതി കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുള്ള കോട്ടൺ പീസ് തുണി ആയാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരച്ച് കോളർ സ്റ്റിച്ച് ചെയ്യാം. ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കോളറിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ഒരു റൗണ്ട് ഷേപ്പ്
പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു കർവ് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റായി, കോളറിൻ്റെ കട്ടിങ് കംപ്ലീറ്റായി. ഇനി ഒരു പീസ് തുണി കോളറിൻ്റെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് തുണി എടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം. ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗത്ത് വേണം നമ്മൾ തുണി ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, കോളറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തു. ഇനി അടുത്ത പീസ് തുണി, രണ്ട് പീസ് തുണിയാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ അടുത്ത പീസ് തുണി എടുക്കുക. എന്നിട്ട് നമുക്ക് കോളറിൻ്റെ മീതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മീതെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറുതായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിൽ കുറച്ച് തുണി മാത്രം വിട്ടു പോകുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് കോളറിനകത്ത് ഒരുപാട് കയറ്റി സ്റ്റിച്ച് ചെയ്യരുത്, സൈഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അകത്ത് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്യണ്ട, കോളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെ മാത്രം മതി. അകത്ത് റൗണ്ട് സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ. ഇനി പുറമേ കിടക്കുന്ന തുണിയും അകത്തുള്ള തുണിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മളുടെ അകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ കോളർ തിരിച്ചിടാൻ പോവാണ്. തിരിച്ചിടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിരിക്കും. അതിങ്ങനെ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ നമ്മളുടെ ആ കോളറിൻ്റെ ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ കോളർ തിരിച്ചിട്ട് ഇനി കോളറിൻ്റെ സെൻറ്റർ ബാക്കിൽ നടുക്ക് വരുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ടോപ്പിലും അതുപോലെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ കോളർ തയ്ക്കാൻ പോകുന്നത്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം രണ്ടും ജോയിൻ്റ് ചെയ്തിട്ട് ആ ഭാഗത്തു നിന്ന് ഒരു സൈഡിലോട്ട് ഫസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഒരുപാട് കയറ്റി സ്റ്റിച്ച് ചെയ്യാതിരിക്കുക, സൈഡിൽ നിന്ന് മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് പോലും വേണ്ട, അതിലും ചെറുതായിട്ടുള്ള ഭാഗത്ത് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തു. ഫ്രണ്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1/4 ഇഞ്ചിൽ 1 ഇഞ്ച് നമുക്ക് മടക്കി അതിൻ്റെ മീതിയെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കോളറിൻ്റെ രണ്ട് വശവും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് അളവിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നെക്കിൻ്റെ എന്ന് വെച്ചാൽ കോളറിൻ്റെ മീതെ വെച്ചിട്ട് അതും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. കോളറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, കോളർ കാണുമ്പോൾ നമ്മൾ സ്റ്റിച്ച് പുറമേ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തുണി അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒന്ന് അകത്തുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് ഇതൊന്ന് മടക്കി അകത്തോട്ട്, ആ നമ്മൾ സെപ്പറേറ്റ് വെച്ച തുണിയില്ലേ അതൊന്ന് അകത്തോട്ട് മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് കോളർ മാറ്റി വെച്ചിട്ട് അകത്തെ തുണിയിൽ തന്നെ നമുക്കത് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളർ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പീറ്റർ പാൻ കോളർ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ യോക്ക് പാർട്ടിൽ തന്നെ ഫ്രണ്ട് കുറച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്, ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീതി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഞാൻ ഇടുന്നത്
രണ്ട് പ്ലീറ്റ്സ് ഉള്ളിലേക്കാക്കിയാണ് ഇടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമുക്കൊന്ന് മടക്കി അടിക്കണം. ഇതുപോലെ പ്ലീറ്റ്സ് നമുക്ക് വെച്ചൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. പ്ലീറ്റ്സ് ആണെങ്കിൽ ഇതുപോലെയാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. ഇനി രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ ഫ്രോക്കിൻ്റെ ഏറ്റവും താഴെ ഞാൻ യോക്ക് പാർട്ടിൻ്റെ അതേ ക്ലോത്ത് തന്നെ ഒരു പ്ലീറ്റ്സും കൂടി ഒരു ലെയറായിട്ട് പ്ലീറ്റ്സും കൂടി വയ്ക്കുന്നുണ്ട്. ഈ പ്ലീറ്റ്സും കൂടി വെച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂന്ന് ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഈ തുണി കൊണ്ട് തന്നെ ഞാനൊരു ചരട് ഉണ്ടാക്കിയിട്ട് അത് ഇടുപ്പിൽ വരുന്ന ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.